യുവതികളായ സ്ത്രീകളുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി ചെറുപ്പക്കാർ ആ യുവതികളെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ വാള് പറയുന്നുവെങ്കിൽ ആ വാള് തന്നെ ഹറാമാണ്. പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കണം, അത് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ശ്രദ്ധിക്കണം. രണ്ടു ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം ഒരു കല്യാണ വീട്ടിൽ വെച്ച് എന്നെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളൊന്നും എന്താ ഒന്നും പറയാത്തത്, എന്തൊക്കെയാ നടക്കുന്നത്, എന്തെല്ലാം ബടായികളാ ഓരോരുത്തർ പറയുന്നത്, കറാമത്തിന്റെ പേരിലും അല്ലാത്ത പേരിലും അതുപോലെ എന്തെല്ലാം കളിയാ കളിക്കുന്നത്. അതൊരു പണ്ഡിതൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, പരമാവധി ഒക്കെ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് ഇന്നിപ്പോ വരുമ്പോണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനായ ഒരു സാമ്പത്തിക ശേഷിക്ക് കുറച്ചുള്ള ഒരു ബിസിനസ്സുകാരൻ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ, അങ്ങകലെ കൊടകില് ഒരു ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചു, അതുപോലെ തന്നെ പെങ്ങളെ ഭർത്താവ് മരത്തുമുന്ത് വീണ് മരിച്ചുപോയി, അങ്ങനെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനായ മുതാലി അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുത്ത ഒരാളാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് അതുപോലെ അതിന് സ്ഥലം വാങ്ങി തന്ന ആൾക്കുമൊക്കെ അള്ളാഹു ഖൈറു നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറഞ്ഞതായി ഇപ്പൊ വരുമ്പോ ഞാൻ കേട്ടു, എന്താണ് ദീനീ ഇൽമ് പറയുന്നവർ അവർ ഈ സിനിമ ശൈലി എന്താണ് മറ്റുള്ളവർക്ക് കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തന്നെ സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. പാടില്ല, ശൈത്താൻ നമ്മളെ പറ്റിക്കും. ദേവത്ത് നടത്തുന്നവർ നന്നായി ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം ഖസാലി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, പലപ്പോഴും നന്മയുടെ രൂപത്തിലാണ് ശൈത്താൻ തിന്മയിലേക്ക് എത്തിക്കുക. ശൈത്താൻ കൊണ്ടുവരുന്ന തോന്നിപ്പിക്കലുകളെ വല്ലാതെ ശ്രദ്ധിക്കണം, ശൈത്താനിനെ ശക്തമായി നേരിടണം. ശൈത്താന്റെ ചതിവലകൾ ആ ചതിക്കണികളിൽ പെട്ടതാണ്. ഖൈറിന്റെ രൂപത്തിൽ ശർറ് കൊണ്ടുവരും ശൈത്താൻ. അത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയിൽ കുറച്ച് ഗോപ്യമാണ്, കുറച്ച് പ്രയാസമുള്ള വിഷയമാണ്. ഒരുപാട് ഇബാദത്ത് എടുക്കുന്ന ആളുകൾ അതുകൊണ്ട് ഹലാക്കായി പോകലുണ്ട്. ശരിയായ വ്യക്തമായ സെറിലേക്ക് ശൈത്താൻ വിളിച്ചാൽ അവരെ കിട്ടൂല. അപ്പൊ പിന്നെ ഖൈറിന്റെ രൂപത്തിൽ സെറ് അവൻ രൂപപ്പെടുത്തി കാണിക്കും. ഇതുപോലെ വാള് പറയുന്ന മുസ്ലിയാരോട് ശൈത്താൻ പറയും, ബിതരീഖിൽ വഅലി ഉപദേശത്തിന്റെ രൂപത്തിലാ പറയാ, അമാ തന്ദുറു ഇലൽ ഖൽഖി ജനങ്ങളെ കാണുന്നില്ലേ മുസ്ലിയാരെ നിങ്ങൾ, അവർക്ക് വിവരമില്ലാതെ മരിച്ചു കിടക്കാണ്, ജഹാലത്ത് കൊണ്ട് മരിച്ച മാതിരി ആയിട്ടുണ്ട്, അശ്രദ്ധ കൊണ്ട് അവരതാ നശിച്ച മാതിരി ആയിട്ടുണ്ട്, അത് അസ്റഫുലി അവര് നരകത്ത് കടക്കാൻ അടുത്തായിട്ടുണ്ട്. അമാലക്ക റഹ്മത്തുൻ അലാ ഇബാദില്ലാഹി, അള്ളാന്റെ അടിമകളോട് നിനക്ക് റഹ്മത്തില്ലേ മുസ്ലിയാരെ, തുങ്കിദുഹും മിനൽ മഅത്ബി മിനു സൈകോ വാലിക, നിനക്കൊന്ന് വാള് പറഞ്ഞ് ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ. വഖദ് അന്നമല്ലാഹു അലൈക ബിഖൽബിൻ ബസീരിൻ വലിസാനിൻ ദലിക്കിൻ വലഹജത്തിൻ മഖബൂല, നിനക്ക് നല്ല ചാതുര്യമുള്ള സംസാരം പഠിച്ചവൻ തന്നിട്ടില്ലേ, അതുപോലെ നല്ല കാഴ്ചയുള്ള കൽബ് തന്നിട്ടില്ലേ, നല്ല സംസാരശേഷി തന്നിട്ടില്ലേ. ഫകൈഫ തുക്ഫുറു നിഅമത്തല്ലാഹി തആല, അപ്പൊ അള്ളാന്റെ നിഅമത്തല്ലേ നിനക്കങ്ങനെ കുറെ ആള് സദസ്സിൽ കേൾക്കാനിരിക്കുന്നു, നീ ഓൺലൈനിൽ വന്നാലും ഓഫ്ലൈനിൽ വന്നാലും ആളിരിക്കൂലേ, എന്നിട്ട് നീ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാതെ ഇരിക്കാൻ പറ്റോ. ശരിയായ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാതിരിക്കാൻ പറ്റോ. ഇങ്ങനെ ശൈത്താൻ തോന്നിപ്പിക്കുമ്പോ മുസ്ലിയാർക്ക് തോന്നി ഞാൻ ഒരു പ്രഭാഷണം തുടങ്ങാം, ഓൺലൈനിലോ ഓഫ്ലൈനിലോ തുടങ്ങാം. അങ്ങനെ മുസ്ലിയാർ വാള് തുടങ്ങി, പ്രസംഗം തുടങ്ങി, ക്ലാസ് തുടങ്ങി.
വാങ്ങി സുമ്മയതൂബദാലിക പിന്നെ ശൈത്താന മുസ്ലിയാരെ ക്ഷണിക്കുകയാണ് ഇലാ അയ്യതസയ്യന ലഹും പ്രസംഗം കേൾക്കുന്ന പെണ്ണുങ്ങൾക്കും അല്ലാത്തവർക്കും ഒന്ന് നല്ല മോഡലായി സിനിമാ ശൈലിയിലാകാൻ അലങ്കാരം അണിയാൻ വയതസന്ന ബിതഹ്സീനിൽ ലഹുദി വഇൽഹാരിൽ ഖൈരി എന്നിട്ടിങ്ങനെ നന്മയൊക്കെ ലാഹിറാക്കി നദാവാചകങ്ങളൊക്കെ ഒന്ന് നന്നാക്കി അങ്ങനെ നല്ല പാട്ടൊക്കെ പാടി ജനങ്ങളെ ആകർഷിപ്പിക്കാൻ വയഖൂലു ലഹു അവനോട് ശൈത്താൻ പറയും ഇല്ലം തഫ്അലു ദാലിക സഖത വഖഉ കലാമിക മിൻ ഖുലൂബിഹിം നീ അങ്ങനെയൊന്നും ചെയ്തില്ലേ പിന്നെ നിന്റെ പ്രസംഗം കേൾക്കാൻ ആളുണ്ടാവില്ല നിന്റെ ക്ലാസ് കേൾക്കാൻ ആളുണ്ടാവില്ല വലം യഹ്തദു ഇലൽ ഹഖി അവര് സന്മാർഗത്തിലേക്ക് വരുന്ന ഇല്ലാണ്ടായി പോണ്ട് നല്ല ഭംഗിയിൽ ചൊങ്കനായിട്ട് വന്നു വലാ യുസാലി യുഖദിറു ദാലിക ഇൻദഹു വഹുവ ഫീ അഥനാഇഹി ശൈത്താന ഉപദേശം ഇങ്ങനെ മനസ്സിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ യുഅക്കിദു ഫീ സവായിബ റിയായി വഖബൂലൽ ഖൽഖി അതിലിടക്ക് ലോകമാന്യം ജനങ്ങൾ കാണാൻ വേണ്ടി ജനങ്ങളറിയാൻ വേണ്ടി ജനങ്ങളെ സ്വീകാര്യത കിട്ടാൻ വേണ്ടി ജനങ്ങൾ ബഹുമാനിക്കാൻ വേണ്ടി ഇങ്ങനെ വലദത്തിൽ ജാഹിബത്തിൽ എന്റെ പ്രസംഗത്തിന് ഇത്ര ആയിരം ആളുണ്ട് ഇത്ര ജനങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആ ഇസ്സത്ത് പറയാനും അതുപോലെ അതാ സ്ഥാനമാനത്തിന്റെ ലദ്ദത്തും എല്ലാ മനുഷ്യ ആ പണ്ഡിതന്റെ മനസ്സിൽ ശൈത്താൻ കൊണ്ടുവരുന്നു പിന്നെ മറ്റുള്ളവരെയൊക്കെ അവൻ നിസ്സാരമായി കാണുന്നു മിസ്കീന ഇപ്പാവം മുസ്ലിയാരെ ശൈത്താൻ ചതിക്കുന്നു നല്ല കാര്യം പറഞ്ഞു കൊണ്ടുവന്നതാണ് ഈ മുസ്ലിയാരെ ക്ലാസ് എടുക്കാൻ പിന്നെ അയാളെ ഈ ദുന്യാവിന്റെ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു ഫയതകല്ലമു അയാൾ സംസാരിക്കുമ്പോ അയാളെ തോന്നലെന്താ ഖൈറു എന്റെ ഉദ്ദേശം ഖൈറാണെന്ന് അയാൾ വിചാരിക്കുന്നു അയാളെ മനസ്സിലെ ഉദ്ദേശം അതല്ല കേട്ടോ ജനങ്ങൾക്കിടയിൽ ഞാനൊരു നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാനൊരു നല്ല പ്രസംഗകനാണ് എന്റെ ക്ലാസ്സിന് ആയിരക്കണക്കിന് ആളാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് അതുകൊണ്ട് മുസ്ലിയാര് ഹലാക്കാകുന്നു അയാൾ വിചാരിക്കും ഞാൻ അള്ളാഹിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണെന്ന് പറഞ്ഞ കമ്പനി പെട്ടതാണ് ഒന്നും കിട്ടാത്ത ചില ജനങ്ങൾ മുഖേനയും ഈ ദീനിനെ അള്ളാഹു ശക്തിപ്പെടുത്തും വേറൊരു ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു മോശക്കാരായ ആളുകൾ മുഖേനയും ഈ ദീനിനെ അള്ളാഹു ശക്തിപ്പെടുത്തും ഓ മനുഷ്യ കൽവന്ന് നന്നാകണം അള്ളാഹുവിന്റെ വഴിയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ തന്നെയാകണം.